മലയിലേക്ക് തന്നെ ഇനി നമുക്കൊന്ന് പോകാം. അവിടെ അനൂപ് കെ ആർ ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. അനൂപ്, ഈ ഇന്നത്തെ ജനകീയമായ തെരച്ചിലിന്റെ സ്വഭാവം എങ്ങനെയാണ് ഇന്ന്? ജിംഷാദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചുരമലയിലാണ്. വിവിധ ദൗത്യ സംഘങ്ങൾ, വിവിധ സേനാ വിഭാഗങ്ങളെല്ലാം ഇന്നും ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുകയാണ്. ഞാനിപ്പോൾ വേലിപാലത്തിന് തൊട്ട് സമീപത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഈ കനത്ത ഉരുൾപൊട്ടലിൽ വന്നിട്ടുള്ള ഈ മലവെള്ളപ്പാച്ചിലിൽ വീടിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം നഷ്ടമായവർ ആ അവശിഷ്ടങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെടുത്ത് അത് ഇവിടെ നിന്ന് മറ്റ് വീടുകളിലേക്ക് മാറ്റുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ തെരച്ചിൽ എന്ന് ഇപ്പോൾ ഇവിടെയെല്ലാം ഏതാണ്ട് ഒരു പൂർണ്ണമായി തെരച്ചിൽ പൂർത്തിയായതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങളിൽ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ചില മേഖലകൾ, സാധ്യതയുള്ള മേഖലകളിൽ മാത്രമാണ് തെരച്ചിൽ നടക്കുന്നത്. പ്രധാനമായി അത് ഈ ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്തിന് നേർ താഴ്ഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ ആളുകൾ ഈ വീടുകളിൽ നിന്നെല്ലാം ഒലിച്ചുപോയ സാധനങ്ങളെല്ലാം, മറ്റുള്ളവരുടെ സാധനങ്ങളെല്ലാം വൃത്തിയാക്കി അത് വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഈ ചൂരൽമലയുടെ ഒരു ഭാഗം മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം തകർന്ന് നാമാവശേഷമായി. ചേട്ടാ, ഇപ്പം പേരെന്താ? എൻ്റെ പേര് അംസ. ഇവിടെ സഹായിക്കുകയാണ്. ഇവിടെ നമ്മളെ ഒരു സുഹൃത്താണ് ഇയാള്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ ശേഷം വീട് താനേ പൊളിഞ്ഞു പോയതാണ്. പിന്നെ ഇപ്പോൾ ഒരു ഷെഡിലാണ്, 5 കൊല്ലമായിട്ട് ആ ഷെഡിൽ തന്നെ താമസം. എങ്ങനെയോ പണിയെടുത്ത് ഒരു വീട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ കുറച്ച് സാധനം, മരങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന ഇവിടെ ആശാന്മാർക്ക് കൊടുത്ത്, അത് ഫുള്ള് പോയി. അപ്പോൾ അത് ഞങ്ങൾ കുറച്ചുള്ള ബാലൻസ് ഉണ്ട്, ഒരു 1.5 ഉറുപ്യൻ്റെ 1.5 ലക്ഷം ഉറുപ്യൻ്റെ സാധനം ഉണ്ട്, അത് പോയി. ആ വേറെയുണ്ട്, വേറെ ഒരു തന്നെ അതേ മരം, നമ്മളൊരു അയൽവാസി സൈഫിൻ്റെ കുറേ മരം ഉണ്ടായിരുന്നു, ഇതേമാതിരി അവനും പാവാണ്, വീടൊക്കെ വേണ്ടിയിട്ട് അതും പോയി. അപ്പോൾ ഞങ്ങൾ ഇതിലുള്ളത് ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലും എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ചേലും കുറച്ച് അതിൻ്റെ ഒരു പരിപാടിയിലപ്പൊന്ന്. ഇപ്പോൾ വീട് നിർമ്മാണത്തിന് കൊണ്ടുവച്ച ഇതൊക്കെയാണ് ഇപ്പോൾ വിളിച്ചു പോയത്, ഒക്കെ എല്ലാം പോയി. വീട് കുറച്ചപ്പുറത്ത്, ഇനിയിപ്പോൾ അതുകൊണ്ട് ബാലൻസ് 1 കിലോമീറ്റർ അപ്പുറത്താണ് വീട്. ആ വീട് ആശാരി ഉള്ളത്. ആശാരി ഉള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പുത്തുമല പ്രളയത്തിൽ അകപ്പെട്ടിട്ട് കൈച്ചിലായി വന്നൊരു ആശാരിയാണ്. അതിൻ്റെ ശേഷം കുറച്ച് ഒരു രോഗത്തിൽ പെട്ട് അതിലും ഒരു പരീക്ഷണം നേരിട്ട് അങ്ങനെ കൈച്ചിലായി വന്ന് ഒരു പണി ഇങ്ങനെ തുടങ്ങി വന്നതാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കിട്ടുന്ന പണി അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ പണിയെടുത്ത് വരുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഒരു വീട്ടിലെ സാധനങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ട് ഫർണിച്ചറിനും കട്ടില ജനലും അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ കൊടുത്തിട്ട് വിട്ടിട്ട് കൊടുത്തതാണ്. അതുപോലെ പല ആളുകളുടെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളാണ്. അന്ന് നമ്മൾ ആ മൂഡിലല്ലല്ലോ, അന്ന് കുടുംബങ്ങൾ മൊത്തം നഷ്ടപ്പെട്ട്, എൻ്റെ ഭാര്യൻ്റെ ഉമ്മ അപ്പ സഹോദരൻ അവരെ മക്കൾ ഭാര്യ എല്ലാവരും ഇതിൽ അകപ്പെട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ അത് ഇതല്ലല്ലോ ചിന്തിക്കുക. അപ്പോൾ ആ രീതിയിൽ ആ തെരച്ചിലേക്ക് മാറി അവരെ കണ്ടുകിട്ടേണ്ട ഒരിതിലേക്ക്. ഇപ്പോൾ തെരച്ചിൽ എല്ലാം നമ്മൾ നിരാശയോടുകൂടെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്നാലും നമുക്ക് മുന്നുക്കും ബാക്കും ഒരു 2 ഡോറിനുള്ള സാധനമെങ്കിലും ഇവിടുന്ന് തിരഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ അത് ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് അയച്ച് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ സുഹൃത്ത് ജെ സി ബി കാരനുണ്ട്, അവൻ വരാമെന്ന് മാന്തി തരാം എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുത്തുമല ദുരന്തത്തിൽ ചേട്ടൻ്റെ ഇത്, പുത്തുമല ദുരന്തത്തിൽ ഇപ്പോൾ ഈ ആശാരി എന്ന് പറഞ്ഞില്ലേ, സലീം എന്ന് പറയും, അത് അതിലെ അവരെ വീടൊക്കെ പോയി അവരിപ്പോൾ വളരെ സർക്കാർ കൊടുത്ത വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും അവശേഷിക്കുന്ന സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത് ഇനിയുള്ള പുനരധിവാസം, അതിൻ്റെ പ്രയാസങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സാധന സാമഗ്രികൾ വന്ന് തിരിച്ചു കാണുന്നതിൻ്റെ ദുഃഖം, ഒപ്പം ജനകീയമായ തെരച്ചിൽ തുടരുന്നു, ഇതൊക്കെയാണ് ചൂരൽമലയിൽ നിന്നും നൽകാനാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നതൊക്കെ. അനൂപ് കെ ആർ ആണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.